ഇലക്ട്രോണിക് സിനിമേറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് റെഡിയാക്കാനുള്ള ഇതാണ്, ഇതൊരു ത്രീ ബാൻഡ് റേഡിയോ ആണ്, FM AM ഷോർട്ട് വേവ്. അപ്പോൾ അത് നമ്മുടെ ആലുവയിലുള്ള ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ്. അപ്പോൾ രണ്ടെണ്ണമാണ്, ആദ്യത്തേത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടാമത്തെ ബോർഡാണ്. അപ്പം ഇതിൻ്റെ കണക്ഷനെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റായിട്ട് നമ്മൾ ആംപ്ലിഫയർ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ നെഗറ്റീവ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ബി സൈഡിലാണ്, ഇത് പോസിറ്റീവ് സപ്ലൈ. ഈ ഐ സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് TEA 5710 ആണ്. ഇത് നല്ല സെൻസിറ്റീവ് ഉള്ള ഐ സിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് 12 വോൾട്ട് വരെ മാക്സിമം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇതിന് സപ്ലൈ കൊടുത്ത് നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു ആംപ്ലിഫയർ ആണ് ഇവിടെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. സൗണ്ട് കേൾക്കാൻ പറ്റും. ഓഡിയോ സൈഡാണ് അത്. ഇതിലോട്ടുള്ള സപ്ലൈ കൊടുക്കാം, നമ്മളൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഒന്നും തന്നെ കേൾക്കുന്നില്ല. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഐ സി പോകാനാണ് ചാൻസ്. കാരണം ഇത് നേരിട്ട് ഐ സിയിലോട്ടാണ് ഇതിൻ്റെ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വഴിയാണ് ഇതിൻ്റെ ഔട്ട്പുട്ടും വരുന്നത്. അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇതിൻ്റെ ഐ സി സോൾഡർ ചെയ്തിട്ടുണ്ട്. അത് ഐ സി മാറ്റിയതാണോ അതോ രണ്ടാമത് സോൾഡർ ചെയ്താണോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഇതൊന്ന് വോൾട്ടേജ് കൃത്യമായിട്ടൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഐ സി പോയതാണോ എന്നുള്ളതാണോ ഒന്ന് തീർച്ചപ്പെടുത്താം. ഓക്കെ, അപ്പം ഈ ബോർഡിനകത്ത് 13-ാമത്തെ പിന്നിലാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. 13-ാമത്തെ പിന്നെന്ന് പറയുമ്പോഴത്തേക്കും നോക്കണം, ഇതുണ്ട് ഇവിടെ, ഇത് ഒന്ന് ഉണ്ട്, ഈ ഡോട്ട് ഉണ്ടല്ലോ ഇവിടെ ഒന്ന്. ഇവിടുന്ന് എണ്ണിക്കഴിഞ്ഞാൽ 12 ഉണ്ടേ, ഇവിടായിട്ട് വരും 13, കണ്ടോ? ഈ കണ്ടോ, അത് കണ്ടോ, ഒരു ജമ്പർ ഇട്ട് കൊടുത്തിട്ട് കപ്പാസിറ്റർ ഇട്ട് കഴിഞ്ഞാൽ ജമ്പർ ഇങ്ങോട്ട് ഇടുന്നു, അതിന് ശേഷം ഇതുണ്ട് കപ്പാസിറ്റർ, കണ്ടോ? അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ സപ്ലൈ കൊടുത്തിട്ടൊന്ന് വോൾട്ടേജ് അളന്ന് നോക്കാം, അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. മിക്കവാറും ഈ ഐ സി പോകാനാണ് ചാൻസ്, അതുകൊണ്ട് നമ്മൾ ഐ സി മാറിയിടണം. നമുക്ക് വോൾട്ടേജൊക്കെ ഒന്ന് അളന്ന് നോക്കാം. പോസിറ്റീവ് സപ്ലൈ വരുന്ന പിന്നെ മാത്രമേ ഉള്ളൂ വോൾട്ടേജ് കാണിക്കുന്നത്, ബാക്കി ഒരു പിന്നിലും കാണിക്കുന്നില്ല. പൈസ ചീത്തയായി പോയിട്ടുണ്ട്, കണ്ടോ? ഒരു പിന്നിനകത്തും വോൾട്ടേജ് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഐ സി മാറ്റി വേറെ ഇടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഐ സി നമ്മളിവിടെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ലെഡ് എല്ലാം കളഞ്ഞ് ക്ലീനാക്കിയിട്ട് നമുക്ക് പയ്യെ ഇളക്കിയെടുക്കാം. ലെഡെല്ലാം കൃത്യമായിട്ട് തന്നെ കളളം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ, വളരെ ശ്രദ്ധിക്കണം. അതിലുണ്ടെങ്കിൽ പ്രിൻ്റ് എല്ലാം നശിച്ചു പോകും. അപ്പോൾ ഐ സി ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഐ സി മാറ്റാം നമുക്ക്. നമ്മൾ വേറെ ഐ സി എടുത്തിട്ടുണ്ട് പിടിപ്പിക്കാനായിട്ട്. പിടിപ്പിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം, അതിൻ്റെ ഇവിടുത്തെ വെട്ട് നോക്കി വേണം കറക്റ്റ് വയ്ക്കാൻ, പിടിപ്പിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ സോൾഡർ ചെയ്യണം. ശകലം ഫ്ലെക്സൊക്കെ തേക്കുക, അതിനുശേഷം നല്ല ഭംഗിയായിട്ട് സോൾഡർ ചെയ്യണം. ഓക്കെ, സോൾഡറിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓണാക്കി നോക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട്
നമുക്കൊരു ഡയോഡ് ഇട്ട് കൊടുക്കണം. കാരണം വേറൊന്നുമല്ല, ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഈ സപ്ലൈ കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്ന നേരത്തെ അങ്ങനെ ആയിരിക്കണം ചീത്തയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പൊളാരിറ്റി മാറിപ്പോയാലും പോസ്റ്റിനേറ്റി മാറിപ്പോയാലും ഒരു കാരണവശാലും ബോർഡിലോട്ട് സപ്ലൈ പോകരുത്. അപ്പോൾ അതിനൊരു ഡയോഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ റേഡിയോയ്ക്കകത്ത് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മെത്തേഡ് പിന്നെ ഉപയോഗിക്കണം. ഇങ്ങനെ ഒരു ഡയോഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബോർഡിനൊരു കാരണവശാലും കുഴപ്പം വരത്തില്ല. ഈ ഡയോഡിൻ്റെ ഈ വര ഉണ്ടല്ലോ, ഈ വര നേരെ പോസിറ്റീവിലോട്ട് സോൾഡർ ചെയ്യുക. അതിനുശേഷം മറു സൈഡ് നമ്മൾ നെഗറ്റീവ് വശത്തോട്ടും സോൾഡർ ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ തിരിഞ്ഞ് സപ്ലൈ തിരിഞ്ഞാൽ തന്നെ ആ ഈ ബോർഡ് സംരക്ഷിക്കപ്പെടും. കാരണം ഈ ഡയോഡ് വഴി സപ്ലൈ കയറി വരും. പോസിറ്റീവ് ഈ സൈഡിൽ വരുവാണെങ്കിൽ ഉടനെ ഈ നെഗറ്റീവ് സൈഡിലാണ് പോസിറ്റീവ് വരുന്നതെങ്കിൽ ഡയോഡ് വഴി കയറി ഇപ്പുറത്ത് വരും. അപ്പോൾ നിങ്ങളൊരു ഫ്യൂസ് ഇടാമെങ്കിൽ പെട്ടെന്ന് ഫ്യൂസ് അടിച്ചു പോകും, അല്ലെങ്കിൽ ഡയോഡ് ചൂടാവുകയും ബാറ്ററി എന്താണ് പവർ സപ്ലൈ ആയാലും ബാറ്ററി ആയാലും അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഷോർട്ടാവും. ബാറ്ററി ആണെങ്കിൽ പെട്ടെന്ന് ബാറ്ററി ചീത്ത വയ്ക്കുക. അപ്പോൾ അതിന് ഇതിന് സീരിയസ് ആയിട്ട് നമ്മുടെ പവർ സപ്ലൈ കൊടുക്കുന്നതിന് സീരിയസ് ഒരു ഫ്യൂസ് ഇടാമെങ്കിൽ ആ ഫ്യൂസ് അങ്ങ് കത്തിപ്പോകും. ഓക്കെ, അപ്പോൾ നമുക്കിനി സപ്ലൈ കൊടുത്തിട്ട് ഇത് ഓണാക്കി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റേഡിയോ ഓണായി. ഓക്കെ, അപ്പം നമ്മുടെ റേഡിയോ നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ മാച്ചില് നമ്മള് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലായിരുന്നു 1-1 സമനിലയിലാണ് ആ ഒരു മാച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ അടിപൊളിയായിട്ട് നമ്മള് റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. എഫ് എമ്മിലായിരുന്നു ഇപ്പൊ കിടന്നത്. നമുക്കിനി ഷോർട്ട് വേവിൽ ഇടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഷോർട്ട് വേവ് നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം റേഡിയോയുടെ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഐസി പോയതായിരുന്നു. അത് മിക്കവാറും പവർ സപ്ലൈ തിരിഞ്ഞ് കൊടുത്തപ്പോൾ പോയതായിരിക്കാനാണ് കൂടുതൽ ചാൻസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തണം. പിന്നെ ഷെയർ ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ.